ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾ ഇപ്പോൾ ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ നിങ്ങളുടെ പറമ്പിലോ മറ്റുള്ള ചെടികളിൽ നിങ്ങൾ ചിലപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. ഇതിനെ ചിലർ തുപ്പം തുപ്പിയതാണെന്നൊക്കെ പറയാറുണ്ട്. അതുപോലെ ഇംഗ്ലീഷിൽ ഇതിനെ കുക്കൂസ് പിച്ച് എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. എന്നാൽ യാഥാർത്ഥ്യത്തിൽ ഈ പറയുന്നതൊന്നുമല്ല ഈ ചിത്രത്തിൽ കണ്ടത്. അങ്ങനെയെങ്കിൽ സത്യത്തിൽ ഇതെന്താണ്? എങ്ങനെയാണ് ഇത് ഉണ്ടാകുന്നത്? ഇതുകൊണ്ട് ആർക്കെങ്കിലും എന്തെങ്കിലും ദോഷമുണ്ടോ? ഇതൊക്കെയാണ് നമ്മൾ ഇന്ന് പരിശോധിക്കാൻ പോകുന്നത്. സത്യത്തിൽ ഇതുണ്ടാക്കുന്നത് മേൽപ്പറഞ്ഞ തുപ്പനും കുരുമൊന്നുമല്ല, മറിച്ച് സ്പിറ്റിൽ ബഗ്സ് എന്നറിയപ്പെടുന്ന ഒരു വിഭാഗം പ്രാണികളാണ്. ഇവയ്ക്ക് ഏകദേശം ഒരു അരിമണിയുടെ അത്രമാത്രമേ വലിപ്പമുള്ളൂ. ഇവയ്ക്ക് ആവശ്യമായ ആഹാരം ശേഖരിക്കുന്നത് ചെടികളിൽ നിന്നാണ്. ഇവയുടെ വളർച്ചയുടെ ആദ്യഘട്ടത്തിൽ ചെടികളിൽ നിന്നും ചെടികൾ മണ്ണിൽ നിന്നും വലിച്ചെടുക്കുന്ന വെള്ളവും മിനറൽസും ഒക്കെ വലിച്ചെടുത്ത് അതിൽ നിന്നാണ് പോഷകങ്ങൾ ശേഖരിക്കുന്നത്. എന്നിരുന്നാലും ഇങ്ങനെ വലിച്ചെടുക്കുന്നതിൽ പോഷകാംശം വളരെ കുറവാണ്. അതുകൊണ്ട് തന്നെ ഇവയുടെ ഭാരത്തിന്റെ ഏകദേശം 250 മടങ്ങോളമാണ് ഓരോ ദിവസവും ഇങ്ങനെ കൺസ്യൂം ചെയ്യുന്നത്. ഇത് ഏകദേശം ഒരു ശരാശരി മനുഷ്യൻ ഒരു ദിവസം ഏകദേശം 20 ടൺ ഭക്ഷണം കഴിക്കുന്നതിന് തുല്യമായിരിക്കും. അതുപോലെ ഇവയ്ക്ക് ആവശ്യമായ പോഷകങ്ങൾ എടുത്ത് ബാക്കിയെല്ലാം ഇവർ പുറത്തേക്ക് കളയുകയാണ് ചെയ്യുന്നത്. ഇതാണ് പിന്നീട് നമ്മൾ ഈ കാണുന്നത് പോലെയാകുന്നത്. ഇതുകൊണ്ട് അവയ്ക്ക് മറ്റൊരു പ്രയോജനം കൂടിയുണ്ട്. അതായത് ചിത്രശലഭങ്ങൾക്ക് പ്യൂപ്പ എങ്ങനെയാണോ അതുപോലെയാണ് അവർ ഇത് പ്രയോജനപ്പെടുത്തുന്നത്. ഇങ്ങനെയൊക്കെയാണെങ്കിലും ഇവ ചെടികൾക്ക് ഒരു നല്ല വാർത്തയല്ല. കാരണം സൈലല്ല ഫാസ്റ്റിഡിയോസ് എന്ന ബാക്ടീരിയ ഇവ കൊണ്ടു നടക്കുന്നുണ്ട്. ഇവ ഏകദേശം 560 തരം ചെടികളെ ഇൻഫെക്റ്റ് ചെയ്യുന്നതുമാണ്. ഈ ബാക്ടീരിയ ചെടികളുടെ ഉള്ളിൽ എത്തിയതിന് ശേഷം അവിടെ മൾട്ടിപ്ലൈ ചെയ്യുകയും അവിടുത്തെ വെള്ളവും മിനറൽസും ഒക്കെ പോകുന്ന സ്ഥലം ബ്ലോക്ക് ചെയ്യുകയും അങ്ങനെ ആ ചെടി വെള്ളവും മിനറൽസും ഒന്നും കിട്ടാതെ നശിക്കുകയുമാണ് ചെയ്യുന്നത്. ഇതിനൊരു ഉത്തമ ഉദാഹരണമാണ് ഇറ്റലിയിൽ ഉണ്ടായ ഒലിവ് ക്യൂക്ക് ഡിക്ലൈൻ സിൻഡ്രോം. ഈ അസുഖം ആദ്യമായി കണ്ടത് 2008. എന്നാൽ 2015 ആയപ്പോൾ അവിടുത്തെ ഏകദേശം 10 ലക്ഷത്തോളം ഒലിവ് മരങ്ങളാണ് ഇതുമൂലം നശിച്ചത്. അതായത് ഇവയുണ്ടാകുന്നത് ചെടികൾക്കൊരു നല്ല വാർത്തയല്ല. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കുക. അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു ടോപ്പിക്കുമായി കാണാം. അതുവരെ ഇറ്റ്സ് മീ അക്ഷയ് സൈനിങ് ഓഫ്. ബൈ.